ഫ്രണ്ട്സ്, വെൽക്കം. ഗോഡ്സ് പ്രോട്ടോകോൾ, ദൈവിക പെരുമാറ്റ ചട്ടം എന്നുള്ളതിന്റെ പറ്റിയുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് ചെയ്തത്. സോ ദൈവത്തിന്റെ വോയിസ്, ഗോഡ്സ് വോയിസ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കുന്ന മനോഭാവം നമുക്കുണ്ടാകണം. അതിന്റെ ബേസിലാണ് ഈ ഗെയിം സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ എങ്ങനെയാണ് ഈ ഗെയിം ചെയ്യുന്നത്? ഈ ഗെയിം ചെയ്യാൻ ഇതൊരു റിവ്യൂ ഗെയിമാണ്. നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത്, ചോദ്യം ചോദിക്കുന്നതിന്റെ ബേസിസിൽ ആൻസർ പറയുന്ന ഗ്രൂപ്പിലെ രണ്ടു പേർക്ക് മുൻപോട്ട് വരാം. രണ്ടു പേർക്ക് മുൻപോട്ട് വന്നതിന് ശേഷം ദാ ഇവിടെ നമ്മൾ നോക്കുമ്പം ഇടയ്ക്ക് ഒരു കേർട്ടൻ ഉണ്ട്. സോ അതിനപ്പുറത്ത് നിൽക്കുന്ന ആളിനെ ഈ ആളിനെ കാണാൻ പറ്റത്തില്ല. ഇവിടെ ഒരാളുണ്ട് കണ്ടാ, ഒരാൾ നിൽപ്പുണ്ട്. ആ ഈ ആളിനെ അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ കാണാൻ പറ്റത്തില്ല. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ വോയിസ് കേട്ട്, വോയിസിനനുസരിച്ച് ഈ ആള് ഇപ്പുറത്ത് നിൽക്കുന്ന ഈ ആള് പ്രതികരിച്ച് എറിഞ്ഞ് ബോൾ അതിനകത്ത് വീഴ്ത്തണം. അപ്പുറത്ത് നിൽക്കുന്ന ആളിന് ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഒരിടത്ത് തന്നെ നിന്നോണം. പക്ഷെ അവന്റെ വോയിസ്, അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ വോയിസ് കേട്ടിട്ട് വേണം ഇപ്പുറത്ത് നിൽക്കുന്ന ആള് ത്രോ ചെയ്യേണ്ടത്. നോക്കാം, നമുക്ക് നോക്കാം. പക്ഷെ നടുത്ത് ഒരു പേർട്ടനുണ്ട്. സോ അത് അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇച്ചിരി പൊക്കി പിടിക്കാൻ മനസ്സിലാവും. അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ എടുത്ത് വെച്ചാലും പറ്റിയില്ല, ത്രോ ചെയ്യാൻ പറ്റിയില്ല. ഗ്രൂപ്പിന് ഒരു പ്രാവശ്യം മുമ്പോട്ട് വരുമ്പോ രണ്ട് അവസരം നമ്മൾ കൊടുക്കും. രണ്ട് അവസരത്തിനകത്ത് അതിനകത്ത് കറക്റ്റ് ത്രോ ചെയ്യുകയാണെങ്കിൽ ബോണസ് പോയിന്റ് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ആൾക്ക് സൗണ്ട് ഉണ്ടാക്കാം. ഇവിടെ 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 ത്രോ ഹിയർ എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കാം. ശബ്ദം ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് റെഡിയാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആള് ഉണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന ആളിന് സംസാരിക്കാം. ഇവിടെ 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 അപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് പറഞ്ഞു റെഡി, 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ അവിടുത്ത് അങ്ങനെ നിൽക്കുന്നു. ഒറ്റ അവിടുത്ത് നിന്നുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ മൂവ് ചെയ്യാന് പറ്റത്തില്ല. സോ അതാണ് കാര്യം. ഗോഡ്സ് വോയിസ് കേട്ടുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്ന മനോഭാവം ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് മനോഹരമായിട്ട് ചെയ്യാൻ വേണ്ടി എറിയുന്ന ആളെ നിർത്തുകയും അത് പിടിക്കുന്ന ആളെ ഇരുത്തുകയും ചെയ്താൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. ഇരിക്കുന്നിടത്ത് എവിടെ വേണമെങ്കിലും പോയി ഇരിക്കാം. ഇരുന്നിട്ട് റെഡി മാൻഡോത്ത് പറയുമ്പം, ലീഡർ പറയുമ്പം എറിയുക തന്നെ ചെയ്യുക. ഇതിനോട് കൈ നീട്ടുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുക. അവർക്ക് അവസരമുണ്ട് അത് പിടിക്കാൻ വേണ്ടി. ഇനി എന്താണ് ഈ ഗെയിമിൽ കൂടി നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് എന്ന് പറയുന്നത്? ഗോഡ്സ് വോയിസിനെ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥമായി തിരിച്ചറിയുക. അത് ചിലർക്കാണെങ്കിൽ കേൾക്കാനുള്ള മനോഭാവം ശരിക്കും, ചിലപ്പം ഓഡിയൻസ് പറയുന്നത് കേട്ടോണ്ടിരിക്കും, ചിലപ്പം മറ്റു പലതും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ യഥാർത്ഥമായ ശബ്ദം എന്താണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഗെയിമിൻ്റെ മെസ്സേജ്. ശമുവേൽ ബാലനെ സംബന്ധിച്ചിടത്തോളം ആ യഥാർത്ഥ വോയിസിനെ കേൾക്കാനുള്ള തിരിച്ചറിവിലേക്ക് നയിച്ചത് ആ എലി പുരോഹിതനാണ്. അങ്ങനെയെങ്കിൽ നമ്മളെ നയിക്കുന്ന പല ആളുകളും ഉണ്ട്. സോ വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക, അതാത് ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിൽ ഇന്ന സ്ഥലത്ത്, ലെഫ്റ്റ് സൈഡിൽ ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആഹ്വാനം ഈ ഓഡിയൻസിന് വേണമെങ്കിൽ കൊടുക്കുക, അവസരം കൊടുക്കുക. അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും പ്രോപ്പറായി ആ ബോൾ ആ ബാസ്ക്കറ്റിനകത്ത് ഇടുകയാണെങ്കിൽ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സും നമ്മൾ തീർച്ചയായിട്ടും പോയിന്റ്സ് കൊടുക്കുക തന്നെ ചെയ്യും. ഇതൊരു റിവ്യൂ ഗെയിമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാത് ദിവസത്തെ ചോദ്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ആക്ടിവിറ്റിയിൽ കൂടെ നമ്മൾ ഈ സാധനം പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഏത് ഗെയിം ചെയ്താലും അതിനകത്ത് ഒരു പ്രോപ്പറായിട്ടൊരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം. അതല്ലെങ്കിൽ ആ ഗെയിംസ് കൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ഗെയിംസുകൾ തീർച്ചയായിട്ടും റെഡിയാക്കുന്നത്. സോ നിങ്ങൾ ഈ ഗെയിം കളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ എടുത്ത് എനിക്ക് അയക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഞാൻ ഈ ചാനലിൽ അതിടും. സോ ഈ ഗെയിം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.